കയ്പക്ക അഥവാ പാവയ്ക്ക ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കിയേ എടുത്തെടുത്ത് കഴിച്ചു പോവും, തീരുന്നതേ അറിയില്ല. അപ്പം ഞാനൊരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഇളം പച്ചക്കളറായതുകൊണ്ട് കുറച്ച് കയ്പ് കുറവായിരിക്കും. നമ്മുടെ നല്ല കട്ടിക്കളർ പാവയ്ക്കാണെങ്കിൽ കുറച്ച് കയ്പ് കൂടുതലായിരിക്കും. അപ്പം കയ്പ് കുറയാൻ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. അപ്പം ഇതാ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ നേരിയതായി മുറിച്ച് വട്ടത്തിൽ മുറിച്ച് ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ ആവശ്യമായി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല കട്ടി പച്ച കളർ പാവയ്ക്കാണെങ്കിൽ കയ്പ് കൂടുതലായിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പാവയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാം. വെള്ളം ഇടേണ്ട ആവശ്യമില്ല, വിനാഗിരി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പും മുളകൊക്കെ എല്ലാ രീതിയിൽ പിടിച്ചിട്ടുണ്ട് പാവയ്ക്കയുടെ. അപ്പം ഞാൻ ഈ പാവയ്ക്ക ഓരോന്നെടുത്ത് ഇനിയിപ്പോൾ ഫ്രൈ പാനിൽ വയ്ക്കണം. ഞാനിതാ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പാനെടുത്തു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ ശേഷം മാത്രമാണ് ഞാൻ ഈ പാവയ്ക്ക ഓരോന്നും എടുത്ത് വയ്ക്കുന്നത്. പിന്നെ നല്ല ഹെൽത്തിയായ രീതിയിലല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കോരിയെടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാക്കാത്തത്. അപ്പം ഞാൻ എല്ലാ പാവയ്ക്ക് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ പാവയ്ക്ക ആയതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് മുരിച്ചെടുക്കാൻ പറ്റും. വലിയ പാവയ്ക്കാണെങ്കിൽ നമുക്ക് 2 ട്രിപ്പിൽ മാത്രമേ ഇത് മുരിച്ചെടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ ഈ തവയിൽ തന്നെ ഒറ്റ പ്രാവശ്യം മാത്രമേ മുരിച്ചെടുക്കേണ്ടവെന്നുള്ളൂ ചെറിയ പാവയ്ക്ക ആയതുകൊണ്ട്. അപ്പം അതെ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം കുറച്ച് കറിയില കൂടി വിതറുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് ഇച്ചിരി കറിയിലയും വിതറി. അപ്പോൾ 2 ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് പാവയ്ക്കാണെന്ന് ആരും പറയില്ല, അങ്ങനെ കയ്പൊന്നും ഉണ്ടാവത്തേ ഇല്ല. നമ്മൾ എടുത്തെടുത്ത് കഴിച്ചു പോവും. അപ്പോൾ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ, കുറച്ച് സമയമേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.